ഹേ ഗൈസ്, അപ്പോൾ ടി പി ഓയിസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. വെറൈറ്റി വീഡിയോ അല്ല, വണ്ടീൻ്റെ ചെയിനൊന്ന് ലൂബ് ചെയ്യാൻ പോവാം. കുറച്ച് ദിവസമായി ചെയിൻ ലൂബ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, കാരണം ആകെ പൊടിയൊക്കെ പിടിച്ച് ഡ്രൈ ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ചെയിൻ ലൂബ് ചെയ്യാൻ പോവാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ചെയിൻ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ആരും തന്നെ ബൈക്ക് സ്റ്റാർട്ടിലിട്ടിട്ട് ചെയിൻ ക്ലീൻ ചെയ്യരുത്, കാരണം അതിൻ്റെ ഉള്ളിൽ വിരൽ കുടുങ്ങാനുള്ള നല്ല സാധ്യതയുണ്ട്. അങ്ങനെ അഥവാ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ ചെയ്യരുത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഗിയർ ബോക്സിൻ്റെ ഇവിടെയുള്ള ഈ ബോഡി ഒന്ന് അഴിച്ചെടുക്കണം. 8x2 നെട്ടും 10x1 നെട്ടുമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് രണ്ടും കഴിച്ചെടുത്ത പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെ തയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഉള്ളിൽ ആകെ പൊടിയും ചടയൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ഇതാ, അപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല പൊടിയുണ്ട്. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതിൽ ലൂപ്പൊന്നും ചെയ്തിട്ടില്ല. അപ്പം നൈസായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് നീക്കി കളയാൻ. കട്ടിയായിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന പൊടിയൊക്കെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി ഇനി ക്ലീനർ അടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീനർ അടിക്കുമ്പോൾ തന്നെ ഫുൾ ക്ലിയറായിട്ട് പോരും, പൊടിയൊക്കെ നന്നായിട്ട് ഇളകി പോരും. പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിൻ്റെ ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുക്കും. എവിടെയൊക്കെ പൊടിയുണ്ടോ അവിടെയൊക്കെ അടിച്ചു കൊടുക്കും. എന്നിട്ട് അധികം ആടല്ലാത്തൊരു ബ്രഷ് ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് ഇളക്കി തുടച്ച് എടുക്കാം. വീഡിയോക്കൊക്കെ ചെറിയൊരു ഷേക്കിംഗ് ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ടയറിങ്ങനെ കൈക്കൊണ്ട് കറക്കുന്നോണ്ടല്ല, കാരണം സ്റ്റാർട്ടിങ്ങിലിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഈസി ആയിരിക്കും, പക്ഷേ അത് കുറച്ച് റിസ്ക്കാണ്. ഇതാ, ഈ തറയിൽ കാണുന്ന പൊടി മുഴുവോ ഇതെന്ന് ചാടിയതാണ്. അപ്പോൾ നമ്മൾ എത്ര കാലം മുമ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടോ അത്രയും പൊടി അതിലുണ്ടാവും. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നുള്ളൊരു ഇമ്പോർട്ടൻസ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലൂബ് ചെയ്തതിൻ്റെ ശേഷം ഒരു ഏകദേശം 8 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെച്ചാൽ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ടൈമിലാണ് ചെയ്തത്. ഇനി നാളെ രാവിലെ വണ്ടി എടുക്കത്തുള്ളൂ. ഏ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയറും കൂടെ ഒന്ന് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. അണ്ടിൽ ദാൻ, ബൈ ബൈ.